പോലീസ് ഒരാളെ കൊടുക്കാൻ, അയാളെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് വ്യക്തിയായാലും എത്ര ഉന്നതനാണെന്നുണ്ടെങ്കിലും അവർക്ക് പിന്നെ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ. സമൂഹത്തിൽ പിന്നെ അവർ സാധാരണ ജീവിച്ചു വരുന്ന ജീവിതം പിന്നെ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് കേസ് പറയാനും അതുപോലെ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനും കോടതികൾ കയറി ഇറങ്ങാനും വേണ്ടി മാത്രമേ പിന്നെ സമയം ഉണ്ടാവുള്ളൂ. അവർ സമ്പത്തും ചെലവഴിക്കാൻ പറ്റൂ. കുടുംബത്തിൽ പോലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് അവരെ ഇട്ട് വട്ടം കറക്കുന്ന രീതികൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടി വരുന്നുണ്ട്. അതായത് ഈ പ്രസ്ഥാനത്ത് ചേർക്കുന്ന വ്യക്തികൾ എത്ര സ്വാധീനമുള്ളവരായാലും എത്ര ഉന്നതരായാലും അവരുടെ പദവിയോ സാമ്പത്തികമോ ഒന്നും അവിടെ ഒരു വിഷയമല്ല. പോലീസ് വിചാരിച്ചാൽ അവരെ വട്ടം കറക്കിയിരിക്കും, അവരെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരിക്കും. ധാരാളം പേർ സാധുക്കളുണ്ട്, അവർ കുടുങ്ങിപ്പോകുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ പണവും അതിനനുസരിച്ച് സ്വാധീനവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റിക്കവർ ചെയ്ത് വരാറുണ്ട്. ഉദാഹരണത്തിന് ഷാജൻ സ്കറിയ, നമുക്കറിയാവുന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഷാജൻ സ്കറിയെ വട്ടം ചുറ്റിച്ചത്. അടുത്തടുത്ത് കേസുകൾ, ധാരാളം കേസുകൾ, അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒളിവിൽ പോകേണ്ട സാഹചര്യത്തിലായി. ഏകദേശം ഒരു മാസക്കാലം അദ്ദേഹത്തിന് ഒളിവിൽ ജീവിക്കേണ്ടി വന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം മറ്റു കിട്ടി. കോടതിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്നൊക്കെയുള്ള ജാമ്യ വ്യവസ്ഥയിന്മേൽ മുൻകൂർ ജാമ്യം കൊടുത്തു. നമ്മൾ കണ്ടതാണ് നിലമ്പൂരിൽ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകണം വന്നപ്പോൾ എറണാകുളത്ത് നിന്ന് മറ്റൊരു സംഘം പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോയത്. എന്നിട്ട് അതിനും ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യത്തിന് പോലീസ് തന്നെ വിലങ്ങടിയായി. മുകളിൽ നിന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അന്ന് വിടാതിരിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും കേസെടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് വട്ടം ചുറ്റിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കോടതിയുടെ ചില ഇടപെടലുകളും മറ്റും അദ്ദേഹത്തിന് താൽക്കാലിക രക്ഷ കൊടുത്തു എന്നുണ്ടെങ്കിലും നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു സംഗതിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് വീണ്ടും ഒളിവിൽ പോകേണ്ടി വന്നു എന്നുള്ളത്. അത് വളരെ രൂക്ഷമായ രീതിയിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരു നിലയ്ക്കും അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ. ഇതുവരെ കാണാത്ത രീതിയിൽ മൗസ് പാഡ് അടക്കം, മൗസ് പാഡിൽ നിന്ന് എന്ത് ഡോക്യുമെന്റ് ആണ് കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല, അതുവരെ എടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയാളെ പൂട്ടാൻ ശ്രമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയേ പോകൂ എന്നുള്ളൊരവസ്ഥയിലാണ് പിന്നെ ഉണ്ടായത്. പക്ഷെ പിന്നെ അത് തണുത്തു പോവുകയാണ് ചെയ്തത് മറ്റു ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ. ഇനി മറ്റൊരാളെ ഉദാഹരണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി. സുരേഷ് ഗോപി ചില്ലറക്കാരനാണോ? അല്ല, ബി ജെ പിയുടെ ഒരു നേതാവാണ്, ജനകീയനാണ്, ജനസമ്മതനാണ്, അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്, സർവോപരി പ്രധാനമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമാണ്, സാമൂഹിക മേഖലയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തെ കുടിക്കുന്നത് നമ്മൾ കണ്ടതാ. ഒരു സാധാരണ കേസെടുത്തു, കേസെടുത്തിട്ട് അവസാനം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടു. എന്നാൽ പിന്നീട് ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വകുപ്പ് കൂടി അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടി വന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം തകർക്കാനും അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് അയാൾ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ സുരേഷ് ഗോപി ഉണ്ടാകരുത് എന്നൊക്കെ കരുതി കൂട്ടി പലതും ചെയ്തിരുന്നു. അതും സുരേഷ് ഗോപിക്ക് കുറച്ച് പണവും സ്വാധീനവും ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഷാജൻ സ്കറിയ രക്ഷപ്പെട്ടതുപോലെ പൊരുതി നിൽക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അവസാനത്തെ ഇരയായി നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാലോ, അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിൽ താരതമ്യേന മാന്യനായ ഒരു വ്യക്തിയാണ്. അസഭ്യം പറയുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കുന്നതോ നമുക്ക് കാണാൻ കഴിയില്ല. പക്വതയുള്ള പാകതയുള്ള ഒരു പ്രവർത്തകനാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് വളർത്തി ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് തിരിഞ്ഞു നടക്കാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം കുരുക്കുകൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിലാക്കുന്നു. പിന്നീട് ജില്ലാ കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടത്. എന്നാൽ ആ സമയത്തും വീണ്ടും കൊടുക്കാൻ വേണ്ടി ജയിൽവാസം അനുഭവിക്കുന്ന സമയത്തും മറ്റ് 3 കേസുകൾ കൂടി ചാർജ് ചെയ്ത് കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ 4 കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടി വന്നു. ഈ 4 കേസിലും ജാമ്യം എടുക്കുമ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഹാജരാകേണ്ടത് 4 വ്യത്യസ്ത ദിവസങ്ങളാണ്. ഈ 4 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അദ്ദേഹം പോയി കണ്ട് അദ്ദേഹത്തിന്റെ മൊഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകണമെന്നുണ്ടെങ്കിൽ 4 ദിവസം അയാൾ തിരുവനന്തപുരത്തുണ്ടാകണം. അതായത് തിരുവനന്തപുരത്ത് താമസം ഉണ്ടാവണം എന്നർത്ഥം. മറ്റ് പാർട്ടി പ്രവർത്തനങ്ങൾക്കൊന്നും പോകാൻ പറ്റൂല. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ അവിടെ സംസാരിച്ച ചില സംസാരങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധം, ആ സംസാരം ഒരു പാർട്ടി നേതാവാകുമ്പോൾ സ്വാഭാവികമാണ്. അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്, നേരത്തെയുള്ള ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അകത്തിടാൻ നോക്കുന്നു. അതായത് ഏത് വിധിനെയും പൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ആരാണോ, ഇതൊക്കെ രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ, പോലീസിനെ ഉപയോഗിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, പോലീസ് തന്നെ നേരിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. 2012 കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലക്കേസുണ്ട്, സുന്ദരിയമ്മ കൊലക്കേസ്. നമ്മളത് മറന്നിട്ടില്ല. അതിൽ ജയേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. കുറച്ച് നാൾ മീഡിയകളൊക്കെ അത് ആഘോഷിച്ചു. ജയേഷാണ് പ്രതി എന്ന നിലയിൽ 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നത് ശിക്ഷ അനുഭവിച്ചതല്ല, ജാമ്യത്തിലെടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. റിമാൻഡ് കഴിഞ്ഞു, അത് ജയിലിൽ നിന്നു. അവസാനം നിരപരാധിയാണ് എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. വെറുതെ അങ്ങോട്ട് വിട്ടതല്ല, അത് കെട്ടിച്ചമച്ച കേസാണ്, കള്ളക്കേസാണ്,
തെളിവുകൾ കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കി പോലീസിന് പിഴയിട്ടു കോടതി 100,000 രൂപ. പക്ഷെ അങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് കുടുങ്ങിയത് വീണ്ടും ജയേഷാണ്. പോലീസിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ഒരു കേസാണ് ജയേഷിന്റെ വെറുതെ വിട്ട ഒരു നടപടി എന്ന് പറഞ്ഞത്. മാത്രമല്ല പോലീസിന് ഫൈനും കൊടുക്കേണ്ടി വന്നു. ആ കലിപ്പ് തീരൂല്ലല്ലോ. പിന്നെ 2021 ഒരു കേസെടുത്തു, സ്കൂളിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കേസ്. തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കടത്താൻ, കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊരു കേസ്. അതിന്റെ വിചാരണ വരുന്നതേ ഉള്ളൂ, വിചാരണ ആയി വരുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് 2022 ഒരു പോക്സോ കേസ് എടുത്ത് മണ്ടയിൽ വെച്ചുകൊടുത്തത്. വെളയിൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉള്ളൊരു സ്കൂളിൽ അതിക്രമിച്ച് കയറി ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഒരു പരാതി എഴുതി ഉണ്ടാക്കി ഒരു പോക്സോ കേസ് കൊടുത്തു. ആ പോക്സോ കേസിൽ ഇപ്പോൾ വെറുതെ വിട്ടേക്കാണ്. അതായത് അതിൽ പ്രതിഭാഗത്തിന് വേണ്ടി, അതായത് ജേഷന് വേണ്ടി ഹാജരായ വക്കീൽ അഡ്വക്കേറ്റ്സുമാർ പറയുന്നത്, ഈ കേസിന് തെളിവായി അവർ ഹാജരാക്കിയ CCTV ഫുട്ടേജ് ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു കൊണ്ടുവന്നതാണെന്ന് അറിയാം. മറ്റ് എവിഡൻസും കാര്യങ്ങളും യാതൊന്നുമില്ല. അതായത് ഇയാളാണ് പ്രതിയെന്ന് യാതൊരു തെളിവില്ല. ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജയേഷനെ കൊടുക്കുകയാണ്, നിരന്തരം പോലീസ് കേസെടുത്ത് ഇയാളെ കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ഇയാളെ ജാമ്യത്തിലെടുക്കാനോ കേസ് നടത്താനോ ആളില്ലാത്തത് കൊണ്ട് കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കേസ് നടത്തിയത്, ഇയാൾക്ക് നിയമസഹായം കൊടുത്തത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ, അതായത് അധികാരമുള്ള രാഷ്ട്രീയ നേതൃത്വം ആരെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാലും, വിശേഷിച്ച് പോലീസിനെ ഉപയോഗിച്ചാണ് അവർ കൊടുക്കുന്നത്. പോലീസ് ഒരാളെ നമ്പർ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അവരത് കുടുക്കിയിരിക്കും, അതിന് ഏതറ്റവരെ പോയിട്ടുണ്ടാവും. ഇനി ജയേഷിന് കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസാണുള്ളത്. പോക്സോയിൽ വെറുതെ വിട്ടു, ആ കേസിലും വെറുതെ വിടാനാണ് സാധ്യത. ഇനി അടുത്ത കേസ് വരും. അതായത് ഒരു പാവപ്പെട്ടവനെ ജീവിക്കാൻ അനുവദിക്കില്ല. ഒരാളെ പ്രതിയായി കണ്ടുകഴിഞ്ഞാൽ, സമൂഹത്തിൽ കണ്ടുകഴിഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ ഒന്നുമല്ല, ഈ സാമൂഹ്യ ജീവിതത്തിൽ മാധ്യമങ്ങൾ മീഡിയകൾ ആഘോഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സമീപകാലത്തായി വന്നിട്ടുള്ള പോക്സോ കേസുകളുടെ വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി. പ്രതി ചേർക്കപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടി മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില അധ്യാപകരൊക്കെ ഈ അടുത്ത കാലത്ത് വെറുതെ വിട്ട കേസ് നമുക്കറിയാമല്ലോ. മഞ്ചേരി, കണ്ണൂർ മേഖലകളിൽ ധാരാളം അധ്യാപകരെ വെറുതെ വിട്ടു. കള്ളക്കേസായിരുന്നു ഒക്കെ. ജയേഷിന്റെ കാര്യത്തിൽ പോലീസ് തന്നെ ഓരോ കേസുകൾ കെട്ടിച്ചമച്ച് ജയേഷിന്റെ മണ്ടയിൽ വെച്ചു കൊടുക്കുകയാണെന്ന് ആരോപിക്കപ്പെടുന്നത്. ഏതായാലും കേരള പോലീസ് എന്നാൽ കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി അവരെ സുരക്ഷിതരായി ജീവിക്കാൻ, മനസമാനത്തോടെ ജീവിക്കാൻ സഹായിക്കേണ്ട വ്യക്തികളാണ്. പക്ഷെ അവരിൽ ഒരു വിഭാഗം പോലീസിന്റെ പണി എന്താണോ അതിന് നേരെ വിപരീത ദിശയിലേക്കാണ് പോകുന്നത് എന്നത് വളരെ അപകടമാണ്. സമൂഹത്തിലെ ഇന്നത്തെ സാമൂഹ്യ വിപത്തുകളിലൊന്ന് അത് തന്നെയാണ്.